നമസ്കാരം. കേരളം മാക്സിവാഫ് ഇൻവെസ്റ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ 2021 അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന റൗണ്ടിലെത്തിയ 4 വാർത്താ താരങ്ങളുമായുള്ള സംവാദ പരമ്പരയുടെ സമയമാണ് ഇത്. ഇന്ന് നമുക്കൊപ്പമുള്ളത് ഈ വർഷം 2021 കേരളത്തിൽ ഉയർന്നു കേട്ട ഏറ്റവും വലിയ ശബ്ദങ്ങളിൽ ഒന്നിൻ്റെ ഉടമ സാബു എം ജേക്കബ്, കിറ്റക്സ് MD. കേരളത്തിൽ ഇനി ഒരു രൂപയുടെ പോലും നിക്ഷേപം നടത്തില്ല എന്ന പ്രഖ്യാപനത്തോടെ കേരളത്തെ ഞെട്ടിച്ച വ്യക്തിയാണ്. നിരന്തരമായ പരിശോധനകളിലൂടെ സർക്കാർ വകുപ്പുകൾ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച വ്യക്തിയാണ്. അങ്ങനെ കേരളത്തിൽ പ്രഖ്യാപിച്ച വലിയ നിക്ഷേപ പദ്ധതി പിൻവലിക്കുകയും അത് തെലങ്കാനയിലേക്ക് പറിച്ചു നടുകയും ചെയ്ത സാബു എം ജേക്കബാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത്. സ്വാഗതം ചെയ്യുന്നു ശ്രീ സാബു എം ജേക്കബ്. ശ്രീ സാബു എം ജേക്കബിനോട് സംസാരിക്കാൻ നമ്മോടൊപ്പം 3 അതിഥികൾ ഇവിടെ ഫ്ലോറിലുണ്ട്. മുൻ MPയും CPM സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ കെ ചന്ദ്രൻപിള്ള, ഈസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ നവാസ് മീരാൻ, നടനും ആർട്ട് ഫിലിം മേക്കറുമായ ശ്രീ സിജോയ് വർഗീസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടങ്ങുമ്പോൾ ശ്രീ സാബു എം ജേക്കബ്, ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയിലാണോ താങ്കൾ ഈ ചെയറിലിരിക്കുന്നത്? ഞാൻ ഒരു 6 മാസം മുമ്പ് വളരെ ഒരു സമ്മർദ്ദത്തിൽ, കാരണം എന്നെ വളഞ്ഞിട്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ സാധിക്കില്ല. 140 MLA മാരും ഒരു ഭാഗത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, കൂടാതെ നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവികളെല്ലാവരും കൂടി ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായിരിക്കുന്നു, വളരെ സമാധാനത്തോടു കൂടിയിട്ട് പോകുന്നു, മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, സന്തോഷമുണ്ട്. കേരളത്തിലുള്ള വ്യവസായിയാണ്, തെലങ്കാനയിൽ വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചു, ആദ്യം പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക അവിടെ നിക്ഷേപിക്കുമെന്ന പ്രഖ്യാപനവും അതിൻ്റെ പരിപാടികളൊക്കെ നടന്നു വരികയാണ്. കേരളത്തിൽ എത്രത്തോളമാണ് ഇപ്പോൾ സാബു എം ജേക്കബിൻ്റെ സാന്നിധ്യം? ഞാനിപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി ഏതാണ്ട് 11,000 ആളുകൾ, ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഫാക്ടറിയിൽ 11,000 ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ യാതൊന്നും കുറവ് വരുത്തിയിട്ടില്ല, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ സമയം ചിലവഴിക്കുന്നത് തെലങ്കാനയിലുള്ള പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയിലെ എല്ലാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റൈൽ പാർക്കാണ് ഞങ്ങളവിടെ കെട്ടിപ്പടുത്തുന്നത്. അപ്പോൾ അതിന് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന്, നമുക്ക് കേരളത്തിൽ നിന്ന് വിട്ട് പുതിയതായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇവിടെ 20 ഏക്കറിൽ 11,000 പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥലത്ത് 450 ഏക്കറിൽ 2 സ്ഥലത്തായിട്ടാണ് ഞങ്ങൾ പാർക്ക് കെട്ടിപ്പടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കോട്ടൺ ടു ഫിനിഷ്, അതായത് കോട്ടണിൽ തുടങ്ങി നമ്മൾ നേരിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിൻ്റെ പാക്കേജിങ് അടക്കം വളരെ യുണീക്കായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അവിടെ കെട്ടിപ്പടുത്തുന്നത്. അത് ഇന്ത്യക്ക് തന്നെയല്ല, ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ലാൻഡ് മാർക്കായിട്ട് വരുന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ് അവിടെ കെട്ടിപ്പടുത്തുന്നത്. ഏത് സ്റ്റേജിലാണ് അതിപ്പോൾ? അതിൻ്റെ മിഷനറികൾ ഞങ്ങൾ ഓൾമോസ്റ്റ് 80% ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫേസ്, അതായത് വാറങ്കലിലാണ് ഒരു യൂണിറ്റ് വരുന്നത്, അടുത്ത യൂണിറ്റ് ഹൈദരാബാദിലാണ് വരുന്നത്. വാറങ്കൽ യൂണിറ്റിൻ്റെ ലാൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. 2022 നവംബറിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഷെഡ്യൂൾ അനുസരിച്ചാണ് പോകുന്നത്. സെക്കൻഡ് ഫേസ് ഹൈദരാബാദിലുള്ളത് 2023, ഒരു വർഷത്തിന് ശേഷം നവംബറിലും തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. നേരിട്ടും അല്ലാതെയുമായിട്ടൊരു 40,000 പേർക്ക് തൊഴിലവസരമെന്ന് നേരത്തെ കേട്ടു. യഥാർത്ഥത്തിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് കിട്ടുമായിരുന്ന അവസരമായിരുന്നു, എന്തെങ്കിലും സാധ്യതകൾ കൊണ്ട് അത് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നൊരു 6 മാസത്തിന് ഇപ്പുറത്ത് നോക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെ ഒരു തിരിഞ്ഞു നോട്ടമുണ്ടോ? ഞാൻ പോകുന്ന സമയത്ത്, തെലങ്കാനയിലേക്ക് ആദ്യത്തെ ചർച്ചയ്ക്കായിട്ട് പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഇത് എൻ്റെ മനസ്സ് പൊട്ടിയാണ് ഞാൻ പോകുന്നത്. കാരണം ഒരിക്കലും ഇവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നെ ചവിട്ടി പുറത്താക്കുന്നതാണ്, അതുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ നിവൃത്തി കേട് കൊണ്ടാണ്. ഒരിക്കലും എനിക്ക് കേരളം വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയി വ്യവസായം ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ തെലങ്കാന തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു സംസ്ഥാനത്തും വ്യവസായത്തിൻ്റെ കാരണം പറ്റു പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, വ്യവസായികൾക്ക് ഒരുപാട് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്, വളരെ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട് എന്നൊക്കെ. പക്ഷേ ഒരിക്കലും എൻ്റെ ഇതുവരെ ഈ സംഭവം ഉണ്ടാകുന്നത് വരെ
ഒരിക്കലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, ഞാനെങ്ങും പോയിട്ടില്ല, അതിനു വേണ്ടിയിട്ട് ഒരു ഡിസ്കഷൻ പോലും ഞാൻ നടത്തിയിട്ടില്ല. അന്ന് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു, ഇനി ഒരു രൂപ പോലും കേരളത്തിൽ നിക്ഷേപിക്കില്ല. ഇപ്പോഴും അവിടെയാണ് നിൽക്കുന്നത്. അതിൽ ഒരു വ്യത്യാസവും ഇന്ന് കേരളത്തിൽ ആ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടില്ല. കാരണം ഇന്നും നമുക്ക് വ്യവസായ സൗഹൃദമാണെന്ന് പല ആളുകളും ഗവൺമെൻറ്റും മന്ത്രിയും എല്ലാ ആളുകളും വിളിച്ചു പറയുമ്പോഴും നമുക്കറിയാം കേരളത്തിൻ്റെ സ്ഥിതിയിൽ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏക ഉദാഹരണം ഇപ്പോൾ ഈ 3 ദിവസം മുമ്പ് നമ്മളിപ്പോൾ ഒരു കൈക്കൂലി കേസിൽ ഒരു പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിടിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി വളരെ നല്ല ആത്മാർത്ഥമായിട്ട് ഇവിടെ വ്യവസായം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, വ്യവസായ മന്ത്രി ശ്രമിക്കുന്നു, പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം മുഖ്യമന്ത്രി പറയുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ താഴേക്കിടയിലുള്ള മന്ത്രിമാർ നടപ്പിലാക്കുന്നുണ്ടോ, MLA നടപ്പിലാക്കുന്നുണ്ടോ, പാർട്ടി അണികൾ സഖാക്കൾ നടപ്പിലാക്കുന്നുണ്ടോ, ഉദ്യോഗസ്ഥന്മാരനുസരിച്ചാണ് പ്രശ്നം. അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഉണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്. ഇപ്പോൾ നിലവിൽ പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ പിണറായി വിജയൻ ആയിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു കേരളം നിക്ഷേപ സൗഹൃദം തന്നെയാണ്, അതിൻ്റെ തെളിവ് ആണ് ഇത്. അദ്ദേഹം ഒരു 3000 കോടിയുടെ കണക്കൊക്കെ പറഞ്ഞു. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാടുണ്ട്. പ്രതിപക്ഷത്തിന് ഒരു സ്ഥലം കൂടി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൽ MP സംസാരിച്ച് നിലവിലൊരു വിവാദമാണ്. അതേക്കുറിച്ച് എന്താ? അപ്പോൾ മുഖ്യമന്ത്രി കാര്യമായി ഇടപെടുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിൽ ഈ കഴിഞ്ഞ ടേമിൽ, അതായത് ഇടത് ഭരണത്തിൻ്റെ കഴിഞ്ഞ ടേമിൽ, വ്യവസായം കേരളം ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരാളാണ് ഞാൻ. അതിന് പ്രത്യേക ഒരു കാരണം, ഇതുവരെ ഒട്ടനവധി ആളുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ്, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്, അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് മാത്രം, അതായത് കേരളത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കല്ലാതെ വേറൊരാൾക്കും സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അതുമായിട്ട് മുന്നിട്ടിറങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ആഗോള നിക്ഷേപം നടന്നു 2020 ജനുവരിയിൽ. അതിൻ്റെ പിന്നിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും അതിൻ്റെ A to Z അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണത്. അപ്പോൾ അത് എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്തതും മറ്റ് അതുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ അന്ന് ഞാൻ പ്രഖ്യാപിച്ച 3500 കോടിയാണ് ഇപ്പോൾ ഞാൻ ആ നിക്ഷേപം മാറ്റി തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനന്ന് 3500 കോടി രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചതിനോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളെ കൊണ്ട് 20,000 കോടി രൂപയുടെ നിക്ഷേപത്തിൻ്റെ കരാർ ഞാനാണ് പേഴ്സണലായിട്ട് അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ ഇതിട്ട് കൊണ്ടുവന്നത്. കാരണം അവർ മനസ്സുകൊണ്ട് അവർ ഒരിക്കലും കൺവിൻസ്ഡ് അല്ലായിരുന്നു. അവരാരും ഒന്നും തുടങ്ങിയില്ല. അന്ന് 100,000 എൻ്റെ 20,000 ഞാൻ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന 20,000 കൂടാതെ 80,000 കോടി 100,000 കോടിയുടെ നിക്ഷേപമാണെന്ന് പ്രഖ്യാപിച്ചത്. അതിൽ 1 കോടി പോലും ഇന്ന് പുറത്തേക്ക് വന്നില്ല എന്നുള്ളത്. 2400 കോടിയുടെ പദ്ധതി താങ്കൾ അവിടെ പ്രഖ്യാപിച്ചു തെലങ്കാനയിൽ 2 ഘട്ടമായിട്ട്. പക്ഷേ അപ്പോഴും അതിലൊരു 1100 കോടി ബാക്കിയുണ്ട്. അപ്പോൾ കേരളത്തിലൊരു പുനരാലോചന അതേക്കുറിച്ച്? ഇല്ല, അത് ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമില്ല. ഇവിടെ വ്യവസായം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നെഞ്ചിൽ ഒരു ബോംബ് വെച്ച് നടക്കുന്ന പ്രതീതിയാണത്. ഇപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു ഇതെല്ലാം വിളിച്ചു പറഞ്ഞു എന്നുള്ളതൊരു സത്യം. പക്ഷേ എന്നെ പറ്റിയല്ല, ഏതൊരു വ്യവസായിയോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെയൊക്കെ അനുഭവം അതാണത്. നമ്മളൊരു വ്യവസായം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ എവിടെ പുറത്ത് പോകുമ്പോഴും മലയാളികളായിട്ടുള്ള ആളുകൾ ചോദിക്കും എവിടെയാണ് നിങ്ങളുടെ? ഇത് കേരളത്തിലാണ്. കേരളത്തിലോ 11,000 ആളുകളോ അവർ അത്ഭുതത്തോടുകൂടി എന്നെ കാണുന്നത്. അപ്പോൾ ഇവിടെ വ്യവസായം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഏത് സമയത്താണ് ആക്രമണം ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കാം, പക്ഷേ സാഹചര്യങ്ങൾ രാഷ്ട്രീയം മാറുന്നതിനനുസരിച്ച് ഓരോന്നും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയും ഇല്ല നമുക്കിവിടെ. നാളെ വരുന്ന ആളുകളുടെ ആശയവിദ്ധമായിക്കോളും. മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞു. മാത്രമല്ല ആ കോൺട്രവേഴ്സിയുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ താങ്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി അദ്ദേഹം പ്രതികരിച്ചല്ലോ. അപ്പോൾ അതിനോട് മറുപടി പറയാനില്ല, അദ്ദേഹത്തിന് എന്നെ ശാസിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു. അത്രത്തോളം ഒരു സ്വാതന്ത്ര്യം, എത്രത്തോളം വ്യവസായികൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ, അദ്ദേഹത്തിനാണെങ്കിൽ ഈ നാട് മാറുമെന്ന് ആഗ്രഹമുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുകയും ചെയ്തു, പിന്നെ എന്തുകൊണ്ടാണ് ആ തലത്തിലൊരു ബന്ധത്തിന് അതുവഴി ഇതൊന്ന് പരിഹരിച്ച് ഇവിടെ തന്നെ തീർക്കാം എന്ന് അങ്ങനെ ഒരു നീക്കം എന്തുകൊണ്ടാണ് താങ്കളുടെ ഭാഗത്ത് ഇല്ലാതെ പോയത്? എൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം പ്യുവർലി വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ അച്ഛനായിട്ടാണ് ആ ബന്ധം തുടങ്ങി വെച്ചത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 17 വർഷമായിട്ട് ആ ബന്ധം തുടരുന്നു.
എൻ്റെ അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് പോലും ഒരിക്കലും ഔദ്യോഗികപരമായിട്ടുള്ള ഒരു കാര്യത്തിനോ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനോ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെടരുത്, ആവശ്യപ്പെട്ടിട്ടില്ല, ഇനിയോട്ട് ആവശ്യപ്പെടാനും പോകുന്നില്ല. അപ്പോൾ ഈ 17 വർഷത്തിനുള്ളിൽ ഒരിക്കലും ഞങ്ങളുടെ ഔദ്യോഗിക കാര്യത്തിനോ വ്യക്തിപരമായ കാര്യത്തിനോ ഞങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിനെ മാത്രമല്ല, മിക്ക രീതിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഞങ്ങൾക്ക് അടുപ്പമുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ഓബ്ലിഗേഷൻ താങ്കൾക്ക് വ്യക്തിപരമാണ്. പക്ഷെ ഈ നാട്ടിൽ തൊഴിൽ കിട്ടുന്ന ആളുകൾക്ക് കാര്യം നോക്കുമ്പോൾ അത് ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ല, അതിനകത്ത് ഇപ്പോൾ ഉണ്ടായ ഒരു എന്നെ സംബന്ധിച്ചുണ്ടായ ഒരു കാര്യങ്ങൾ ഞാൻ പലപ്പോഴും അതിന് ഉത്തരം പറഞ്ഞു. ഒന്ന്, വേലി തന്നെ വിളവ് തിന്നുന്നൊരു സാഹചര്യത്തിലേക്കാണ് വന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, പാർട്ടി അടിസ്ഥാനത്തിൽ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ MLA നേതൃത്വത്തിൽ നിന്നാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഒരു അവിടെ ഭരിക്കുന്ന MLA ആ ജില്ല ഭരിക്കുന്ന ആളുകളും അവരുടെ ഒത്താശകളോട് കൂടിയിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ അതിന് മുകളിലുള്ള ഒരാളുടെ അടുത്ത് അത് പോയി പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേഡർ സംവിധാനം. കാരണം താഴേക്കിടയിലുള്ള ലോക്കൽ നേതാക്കന്മാർ, LC നേതാക്കന്മാർ പറയുന്നത് വിട്ടിട്ട് അതിന് മേലേക്കൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പറയുമ്പോഴും ഇതൊരു ആരോപണമായിട്ട് നിൽക്കുകയാണോ ഈ പറഞ്ഞ പാർട്ടി ഗൂഢാലോചന MLA എന്നുള്ളത്? അതിൻ്റെ അപ്പുറത്തുള്ള തെളിവുകൾ സംശയമൊന്നുമില്ല. എത്രയോ തെളിവുകൾ ഞാൻ കൊടുത്തിരിക്കുന്നു. എത്രയോ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് ഇപ്പോഴും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ MLA ഒരു ആ കുന്നത്തുനാടിൻ്റെ വികസനം എങ്ങനെ കൊണ്ടുവരാം, ഒട്ടനവധി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെയല്ല ഇപ്പോഴും അദ്ദേഹം നോക്കുന്നത്. കീടെക്സ് എങ്ങനെ അടച്ചു പൂട്ടാം, ഇപ്പോഴും ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ പല രീതിയിൽ, കാരണം ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങുന്നുണ്ട് ചില പല കാര്യങ്ങൾക്കായിട്ട്. അവർ കയറി ഇറങ്ങി വലിയൊരു റെയ്ഡ് നടത്തുന്നതിന് പകരം നോട്ടീസുകൾ അയക്കുകയാണത്, ലെറ്ററിൽ കൂടി അയക്കുന്നു. ഒരു വ്യക്തി വിളിച്ച് സംസാരിക്കുന്നു, പല ഡീറ്റെയിൽസും എടുക്കുന്നു. താങ്കൾ നിശ്ചയമായി മറുപടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് വഴിയേ വരാം. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന വിവാദ സംഭവങ്ങളൊക്കെ നടന്ന് ഒരു 6 മാസം പിന്നിടുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സർക്കാർ CPM, കാരണം CPMൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക താല്പര്യം, അതിന് മേലെയുള്ള താല്പര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ ആരോപിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒഴിവാക്കാമായിരുന്ന ഒന്ന്, അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾ തേടി പരിഹരിക്കാമായിരുന്ന ഒന്ന് എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് 1-2 ഘട്ടങ്ങൾ ഞാൻ പരസ്യമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. ഇത് ഒഴിവാക്കാമായിരുന്നതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തന്നെയല്ല, ഇപ്പം ന്യൂസ് മേക്കറിൽ സാബു MJക്കപ്പ് വന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ അത് ആഘോഷിക്കാനുള്ള പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒട്ടാകെ എടുത്താൽ ഇതിനകത്തൊരു നിഷേധാത്മകമായൊരു വശമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകെ അന്തരീക്ഷം വ്യവസായത്തിന് സൗഹൃദമല്ല എന്നൊരു സന്ദേശം സ്ഥാപിച്ച് അതിൻ്റെ പേരിൽ അത് ആഘോഷിക്കുന്നതിലേക്ക് പോകുന്നത് തെറ്റാണ്. അത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇനി ഈ സംഭവങ്ങൾ ഇത്രയും കാലം ആ വ്യവസായം അവിടെ നടന്നത് ഒരു വിജയകരമായ വ്യവസായ സംരംഭം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇക്കാലത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്നത് എൻ്റെ പാർട്ടി, ഞങ്ങൾ വ്യവസായ വിരുദ്ധമായ സമീപനം സ്വീകരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരെ അല്ല. ഞങ്ങളുടെ പാർട്ടി അടിസ്ഥാനത്തല്ല തന്നെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കൂടുതൽ വ്യവസായോന്മുഖമാകണം എന്നുള്ളതാണ്, കാർഷിക അടിസ്ഥാനത്തിൽ മാറണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നത്തിനകത്ത് കേരളത്തിൽ വ്യവസായങ്ങളുടെ നടത്തിപ്പിന് വിഘാതമായ ഒന്നും CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല, അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ചുകൂടാ. പല കാര്യങ്ങളും പറഞ്ഞു. ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്നതല്ല സംഭവിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ആ രൂപത്തിലല്ലാതെ, എന്നുവെച്ചാൽ ആ വ്യവസായത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയുണ്ട്, അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷനുണ്ട്, അതിന് അനുരോധമായ വിധത്തിൽ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടുള്ളൂ. അതല്ലാത്ത അതിന് വിട്ടുപോയി എന്നുള്ളതാണ് സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ പേരിൽ വളരെ വൈകാരികമായി ഒരു ഒരു മറുകണ്ഠം ചാടിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ ആകെ തള്ളിപ്പറയുന്നതിലേക്ക് പോയ തെറ്റാണ്. അത് ഇപ്പോഴും പുനഃപരിശോധിക്കുന്നത്. അതിരുവിടുക എന്ന് പറയുന്നത് ഏത് തലം വരെ പോയ അതിരുവിടലാണ്? ഞാൻ പറയാം, ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളം തുടർന്ന് വ്യവസായ സൗഹൃദം ആകാനേ പോകുന്നില്ല ഒരു കാലത്തും എന്നുള്ളൊരു ശാപവചനം പോലെ പറയുന്ന വർത്തമാനമില്ലേ, തെറ്റാണ്. ഒരു സംഭവത്തെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ശരീരത്തിൽ മനസ്സിലാക്കൊണ്ട് പാഠം ഉൾക്കൊള്ളണം എല്ലാവരും. നമ്മളിപ്പോൾ പശ്ചാത്തല വികസനത്തിനകത്താണെങ്കിലും വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനാണെങ്കിലും ഈ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങളായി കുറേയേറെ നീങ്ങിയിട്ടുണ്ട്. ഇനിയും പഠിച്ചിട്ടുണ്ട്.
ഒരു വ്യവസായത്തെ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ ഏതെങ്കിലും കാരണം കൊണ്ട് അവിടെ പോയി അന്വേഷണം നടത്തുക എന്നൊക്കെ ഉള്ളത് വളരെ ശ്രദ്ധ ചെയ്യേണ്ട കാര്യമാണ്. അതിനകത്ത് ഒരുപാട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്, സർക്കാർ സമ്മതിക്കുന്നുണ്ട്. അത് അങ്ങനെയല്ല വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ ഒരു മാസത്തിനിടയിൽ 11 ഏജൻസികൾ ചേർന്ന് അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്ന ആരും സംഭവിക്കാൻ പാടില്ലായിരുന്നു, സംശയം തരാത്ത. അപ്പൊ പിന്നെ അത് ആ വീഴ്ച ഒരു വലിയ വീഴ്ച. അപ്പൊ അദ്ദേഹം പറഞ്ഞു പാടില്ലായിരുന്നു, സമ്മതിച്ചല്ലോ. ലേബർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആ രൂപത്തിൽ പോകേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞു. സർക്കാരിന്റെ വകുപ്പുകൾ തന്നെ ക്രമം വിട്ട് പെരുമാറി എന്നാണെങ്കിൽ, അപ്പൊ അതിലൊരു പരിഹാരം ആ സമയത്ത് സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകണമായിരുന്നു. ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ ഒരു കൂടിയില്ലേ തന്നെ ഇല്ല. അത് അല്ല അതിന്റെ പ്രശ്നം. ആ സംഭവങ്ങൾ ഒരു ശരിയായ കാര്യവും ഈ വ്യവസായം അവസാനിപ്പിച്ച് പോകണമെന്ന നിലയെടുത്തൊന്നും കണക്കാക്കരുത്. സംഭവിച്ചാൽ ഇതുപോലൊരു പ്രഖ്യാപനം അല്ല വേണ്ടത്. കേരളത്തിൽ ഇനി ഒരു രൂപ പോലും നിക്ഷേപിക്കില്ലെന്ന് പറയാനല്ല ഞാൻ ഒരു കാര്യം പറയാം. സാമൂഹ്യ ജേക്കബിന് അങ്ങനെ പോകാൻ ഇടവന്നത് ഈ സംഭവം കൊണ്ട് മാത്രമല്ല, അത് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു വ്യവസായം മറ്റു പ്രദേശത്തേക്ക് പറിച്ചിടുന്നതിൻ്റെ ഘടകങ്ങൾ പലതാണ്. നിക്ഷേപത്തിന് ആകർഷകമായ ഒരുപാട് പുതിയ പ്രോത്സാഹനങ്ങൾ വരുമ്പോൾ വ്യവസായങ്ങൾ മാറിപ്പോകും. അമേരിക്കയിലെ കമ്പനികൾ ചൈനയ്ക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്ക വ്യവസായം എന്തുകൊണ്ടാണോ? അല്ല, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, മാർക്കറ്റിൻ്റെ പ്രശ്നം, ഒട്ടാകെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വിവിധ ഘടകങ്ങളുടെ ഒരു സമ്മേളനമാണത്. അതിൽ മാത്രം ഒരു കമന്റ് ശ്രീ സാബു ജേക്കബ്, ഇത് താങ്കൾ അല്ലാതെയും കേട്ടിട്ടുള്ള ഒരു ആക്ഷേപമായിരിക്കാം. അതായത് ഒരു കാരണം വേണമായിരുന്നു താങ്കൾക്ക്, അതായത് ഓഫർ പല സ്ഥലത്തുനിന്നും വരും, അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന് വെച്ചാൽ തെലങ്കാന നമുക്കറിയാം ലാൻഡ് സർപ്ലസ് ലാൻഡ് ഒരുപാടുള്ള ഇടമാണ്. കേരളത്തിന് പുറപ്പും മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും, തമിഴ്നാടാവട്ടെ കർണാടക ആവട്ടെ, റോ മെറ്റീരിയൽസ് കുറേ കൂടെ ചീപ്പാണ്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്തേക്ക് താങ്കളൊരു സേഫ് എക്സിറ്റ് ചെയ്തതാണ്. അല്ല, അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 53 വർഷമായി കേരളത്തിൽ വ്യവസായം നടത്തുന്ന ആളുകൾ. ഈ 53 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് ഇതിനു മുമ്പും ഉണ്ട്. അവിടെ സ്ഥലത്തിൽ വ്യത്യാസം വന്നിട്ടില്ല, പോളിസിയിൽ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇഷ്ടം പോലെ ഇന്ത്യയിൽ ഇതുപോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പേ ആവാമായിരുന്നു. അതിന് കാരണം പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഇവിടുന്ന് എത്രയോ വ്യവസായികൾ രാത്രിക്ക് രാത്രി ഇവിടെ നിന്ന് തെലങ്കാനയിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ പോയിരിക്കുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, മറ്റുള്ളവർ വളരെ സൈലൻ്റായിട്ട് ആരും അറിയാതെ അവരുടെ വ്യവസായങ്ങൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ വീഗാട്, അതുപോലെ ഇവരൊക്കെ പോയി സിന്തായിട്ട്, ഇവരെല്ലാവരും ഈ ആന്ധ്രയിലും തെലങ്കാനയിലും ഞാൻ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവരൊക്കെ പല സ്ഥലത്തും ഫാക്ടറികളുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ രഹസ്യമായിട്ട് പോയി, ഞാൻ പരസ്യമായിട്ട് പ്രതികരിച്ച് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി പോയതൊന്നും അല്ല. ശ്രീ നവാസ് മീരാൻ, ഈ മുഴുവൻ എപ്പിസോഡിലും ശ്രീ സാബുവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ചെയ്യേണ്ടി വന്നതെന്നാണ് താങ്കൾ മാറിയിരുന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻസ്പെക്ഷൻ അല്ല അതിൻ്റെ ഭാഗമാണ്, നോർമൽ കോഴ്സാണ്. ഞാൻ പലപ്പോഴും പറയാറില്ല, ഗവൺമെൻറ് ഓഫീഷ്യൽസിനോടൊക്കെ പറയാറില്ല, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗവർണൻസ് അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗവർണൻസ് കൂടുന്നത് ഈ വളരെ പഴയ നിയമങ്ങൾ മാറ്റി അത് പുതിയ കാലത്തിനനുസൃതമായിട്ട് മാറ്റാതെ വരുമ്പോൾ നമ്മൾ വളരെ പഴയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. വെള്ളം സൂക്ഷിക്കണം, ഇപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ അത് ഇത് എല്ലാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ കൂജയിൽ, മൺകൂജയിൽ വെള്ളം വയ്ക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന നിയമം ഇപ്പോഴാണ് ഗവൺമെൻറ്, അതായത് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ സ്പെഷ്യൽ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് കുറേയധികം നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്, അതിലൂടെ മാറി വന്നത്. അതൊന്ന്. രണ്ടാമത്, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങൾ അത് പാലിക്കേണ്ട ഒരു വ്യവസായി അത് പാലിക്കുന്നില്ലെങ്കിൽ ഒരു സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് നമുക്കൊരാളുടെ അടുത്ത് പറയാം ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിയമപരമായിട്ട് നടപടി എടുക്കേണ്ടി വരും എന്ന് പറയാം. അപ്പോൾ അത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കേരളത്തിൽ നമുക്ക് കുറവുള്ളത്. അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അതിനെനിക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇപ്പോൾ കൈക്കൂലി വാങ്ങിച്ചൊരു ഓഫീസറെ കണ്ടു എന്ന് പറഞ്ഞ പോലെ, താഴെ ലെവലിലുള്ള ഓഫീസേഴ്സിനെ അവരുടെ ഉള്ളിലേക്ക് ആ മെസ്സേജ് പോകണം. അതായത് ഇവിടെ 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറണം. സർക്കാർ ശമ്പളം കിട്ടുന്ന കാലം കുറച്ചും കാലം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് സർക്കാരായാലും ശമ്പളം കൊടുക്കൽ നടക്കില്ല. ഇതെല്ലാം സാധാരണക്കാരായ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ തൊഴിൽദായകരായിട്ടുള്ള ആൾക്കാർ കൂടുതൽ വരണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് താഴേക്കിടയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മാറാൻ പറ്റൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥാപിച്ചേട്ടൻ ഇപ്പോഴാണ് പുറത്തേക്ക് പോയത്. ഞങ്ങളൊക്കെ പല ഫാക്ടറികളും പല കാരണങ്ങൾ കൊണ്ട് പുറത്തിട്ടുണ്ട്. എനിക്ക് രാജസ്ഥാനിൽ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ അതൊക്കെ
ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് പോയിട്ടുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വ്യവസായം നടത്തുന്നതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലും ആ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ശ്രീ സാബു പറയുന്നൊരു അദ്ദേഹം ആഗ്രഹിച്ചിട്ട് പോയതല്ല, അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയതാണ്. അല്ല, ഇതിപ്പോൾ വളരെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ തുറന്ന് പറയാനായിട്ട് ധൈര്യമുള്ള കുറച്ച് പേരുള്ളൂ, അതിലൊരാളാണ് അദ്ദേഹം. ബാക്കി പലരും എന്താ പറയുക, ടാക്ടിക്കലായിട്ട് മൂവ് ചെയ്യും. ഇത്രയും റെയ്ഡ് നടത്തി, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? റെയ്ഡ് നടത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, എന്താ ഞാൻ ചെയ്ത തെറ്റ് എന്നും പറയാൻ സാധിക്കുന്നില്ല ആറ് മാസത്തിന് ശേഷവും. ശ്രീ സുജോയ് വർഗീസ്, യെസ്, ശ്രീ സാബു ആദ്യം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു, പിന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തി, പിന്നെ പ്രഖ്യാപനങ്ങൾ നടത്തി, അതിനുശേഷമാണ് അദ്ദേഹം തെലങ്കാനയിലേക്ക് പോകുന്നത്. ഈ മുഴുവൻ എപ്പിസോഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നാണ് താങ്കൾക്ക്? ഈ മുഴുവൻ എപ്പിസോഡിൻ്റെയും ഇമ്പാക്റ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ടായത്? അദ്ദേഹം എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതിന് വ്യക്തമായൊരു റീസൺ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ആലോചിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇവിടുത്തെ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളെയും ഇത്ര ചങ്കൂറ്റത്തോടുകൂടി വേറെ ആര് വെല്ലുവിളിച്ചിട്ടുണ്ട്? ആ വെല്ലുവിളിക്ക് ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ് മനോരമ ന്യൂസ് മേക്കറിൽ ഇപ്പോൾ അദ്ദേഹം ആ സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് നല്ല പൊളിറ്റീഷ്യൻസിനെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, അവരുടെ മനസ്സിലെ ഹീറോ ആണ്. പക്ഷെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നിഷ്പക്ഷ രീതിയിൽ ഞാനിതിനെ നോക്കിക്കാണുന്നത്, പൊളിറ്റീഷ്യൻസ് അവരുടെ വ്യക്തമായ അവരുടെ ജോലി അല്ലെങ്കിൽ അവരേറ്റെടുത്തിരിക്കുന്ന അവരുടെ കർമ്മം അവരത് വ്യക്തമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നവനെ ജനം സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കാൻ സാധിച്ചതും അതിനുശേഷം തുടർന്നുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് നേടിയതും. എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് ഒരു കാര്യം മനസ്സിലായില്ലായിരുന്നു, പക്ഷേ പിന്നീട് അതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാബു കിറ്റക്സിനെ 2020 എന്തുകൊണ്ട് അവിടുത്തെ ജനം പരാജയപ്പെടുത്തി. ഇപ്പോൾ സംഭവിച്ച ഇപ്പോൾ ഞാൻ ഈ കേട്ടുകൊണ്ടിരുന്ന 11 വിവിധ ഏജൻസികൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്യവസായത്തെ ആക്രമിക്കുമ്പോൾ ഇതിൻ്റെ പുറയിൽ LDFഉം UDFഉം അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സംയുക്തമായ ഒരു ആക്രമണം ഒരു വ്യവസായിക്കെതിരെ നടത്തിയെന്ന് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായപ്പോൾ ഒരു 10 പ്രതികരിക്കാത്ത ഒരാൾ 11 പ്രതികരിച്ചെങ്കിൽ അത് അയാളുടെ പ്രതികാരമാണ്. അത് ഈ നാടിനോടും ഇവിടുത്തെ വ്യവസ്ഥാപിത നിയമങ്ങളോടുള്ള ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമാണ്. അദ്ദേഹം അതെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം പിന്നൊരു മനുഷ്യനാണ്. എനിക്കൊരൊറ്റ ചോദ്യം സർക്കാരിനോടും സാബുവും ചെക്കനോടും ചോദിക്കാനുണ്ട്. അവിടെ നടന്ന റെയ്ഡുകൾ ഒരു തുടർ പരമ്പരയാണ്. 5-6 കഴിഞ്ഞില്ലേ, എന്താണ് പിടിച്ചത്? എന്താണ് അവിടുത്തെ തെറ്റ്? അത് ജനങ്ങളോട് പറയാൻ ഈ നാട്ടിലെ സർക്കാരിന് ബാധ്യസ്ഥതയില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദിയിൽ മിസ്റ്റർ സാബു അതിന് ഉത്തരം പറയണ്ടേ? ഓക്കെ, എനിക്കൊന്ന് ആദ്യം ശ്രീ സാബു, എന്താണ് ഈ 6 ആ സമയത്ത് വ്യവസായ മന്ത്രി തന്നെ പറഞ്ഞു ഇതടക്കം എല്ലാ പരിശോധനകളുടെയും ഫലം പുറത്തുവിടും, അത് പുറത്തുവിടുന്നത് കിറ്റക്സിനും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യവസായ മന്ത്രി ആ നിലപാടെടുത്തത്. എന്താണ് തെളിഞ്ഞിട്ടുള്ളത്? ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ നടപടിയും ഉണ്ട് എന്ന് പറഞ്ഞ ഒരു നിയമത്തിന്റെയും ഒരു തെറ്റുകളും ഇന്ന് വരെ ഒരു ചാർജോ ഒരു നടപടിയോ എന്റെ പേരിൽ എടുത്തിട്ടില്ല. ഒരു നിയമത്തിന്റെയും വയലേഷൻ ഇതുവരെ, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണ്ടേ അതിനകത്ത്? ശ്രീ ചന്ദ്രമുള്ള, രാഷ്ട്രീയമായിരുന്നില്ലെങ്കിൽ ഈ 6 നമ്മുടെ മുന്നിൽ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാവണ്ടേ? ഇതാ ഇത്ര ഇത്ര ഗുരുതര പാളിച്ചകൾ ഇന്ന റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങനെ ഇല്ലല്ലോ. ഞാൻ പറയാം, നമുക്കിതിനകത്ത് ഇതൊരു അനുഭവമാണ്, ഇതിൻ്റെ പാഠങ്ങളുണ്ട്. പാഠങ്ങൾ വ്യവസായിക്ക് മാത്രമല്ല, അതിലിടപെട്ട എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്, ഞാൻ പറയുന്ന പാർട്ടിക്കും ഉണ്ട്. വ്യവസായങ്ങൾക്കും വ്യവസായികൾക്കും സഹായകമല്ലാത്ത ഒരുപാട് ഇടപെടലുകൾ വരുന്നുള്ള കാര്യം സത്യമാണ്, വിവിധ ഏജൻസികളുടെ എഴുതുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെങ്കിൽ അതാണ് അവസാനിപ്പിക്കേണ്ടത്, അത് പ്രോത്സാഹിപ്പിക്കാനാവില്ല. ഞാൻ പറയുന്നത് MLA അല്ല, ആരാണെങ്കിലും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രാഥമിക ബാധ്യത രാജ്യത്തെ ഗവൺമെന്റിനും ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. MLA അത് ചെയ്യുന്നുണ്ടോ? ഓരോ കേസും പ്രത്യേകം നോക്കണമെങ്കിൽ ജനറലൈസ് ചെയ്തിട്ടൊരു ആൻസർ പറയും. ഞാൻ പറയുന്നത് ഒരു MLA ഒരു വ്യവസായത്തിനെതിരെ ബോധപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തള്ളിപ്പറയേണ്ടി വരും. എന്താ സംശയം? നമ്മളൊരു ഒരു പ്രസ്താവന കൊണ്ട് മാത്രം തീരില്ല, അത് പരിശോധന വേണം, അത് സ്ഥാപിക്കപ്പെടണം, അങ്ങനെയൊക്കെ ഇല്ല. പരിശോധിക്കാമെന്ന നിലപാടുണ്ട് MLA, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സംശയം എന്താ?
അങ്ങനെ പരിശോധിക്കില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു നിഷേധം നിലപാട് സ്വീകരിക്കില്ല, അത്ര അത് പ്രോത്സാഹിപ്പിക്കാൻ കൊള്ളാമോ? പാടില്ലല്ലോ. അപ്പോൾ ശ്രീ സാബു, ശ്രീ ചന്ദ്രൻപിള്ള അദ്ദേഹം ഇത് പറയാൻ പര്യാപ്തമായ വ്യക്തിയാണ്. ഇതാണ് സർക്കാർ നയം. അപ്പോൾ താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? നമുക്ക് ഇപ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രിയായാലും ഇവിടെ വ്യാവസായിക അന്തരീക്ഷം വളരെ മാറി, ഒരുപാട് വ്യവസായങ്ങൾ നിക്ഷേപങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടത് ഇതെല്ലാം നമുക്ക് സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. റിയാലിറ്റിയിൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ സ്മാർട്ട് സിറ്റി എത്രയോ വർഷങ്ങളായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്, 100,000 കോടിയുടെ നിക്ഷേപം നമ്മൾ ആഗോള നിക്ഷേപത്തിൽ പ്രഖ്യാപിച്ചു, 1 കോടി പോലും വന്നില്ല. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, നടപടികളില്ല എന്നുള്ളതാണത്. പിന്നെ ഇതിനകത്ത് ആക്ഷനാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ, ഇപ്പോൾ ഇത്രയും റെയ്ഡ് നടത്തി, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? റെയ്ഡ് നടത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്താ ഞാൻ ചെയ്ത തെറ്റ് എന്നും പറയാൻ സാധിക്കുന്നില്ല 6 മാസത്തിന് ശേഷവും. ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ സർവീസിലിരിക്കാമോ? അതിനുള്ള തൻ്റെ ഇടം കാണിച്ചോ? ഒരു സസ്പെൻഷനോ അന്വേഷണമോ എന്തെങ്കിലും നടത്തിയോ? ആ ആർജവമാണ് കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ വ്യവസായികളും മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാവരും അതിനെ അംഗീകരിച്ചേനെ. ഓക്കെ, പ്രേക്ഷകരുടെ പങ്കാളിത്തം കൂടെ ഇതിൽ ചില ചോദ്യങ്ങളുടെ രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചോദ്യം നിശ്ചയമായി നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ആ ചോദ്യം കേൾക്കാം, അത് താങ്കൾ മറുപടി പറയണം. മിക്കവാറും വ്യവസായികൾ ഭരിക്കുന്നവരെ വെറുപ്പിക്കാതെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ ചില നിയമവ്യവസ്ഥ കാര്യങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ അവരെ പ്രീതിപ്പെടുത്താറുമാണ് ശ്രമിക്കാറ്. അതിൽ നിന്നും വ്യത്യസ്തമായി മന്ത്രിമാരോടും രാഷ്ട്രീയ നേതൃത്വത്തോടും ഒക്കെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം താങ്കൾക്ക് എങ്ങനെ കിട്ടി? ഞാനിവിടെ പ്രതികരിച്ച്, എന്നെപ്പോലെയുള്ള ഒരാൾ പ്രതികരിച്ചില്ലെങ്കിൽ, ഞാൻ പ്രതികരിച്ചത് ഇവിടെ 1 ലക്ഷം രൂപ മുതൽ 1 കോടി അല്ലെങ്കിൽ ചെറുകിട വ്യവസായികളായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അവരാർക്കും പ്രതികരിക്കാൻ സാധിക്കില്ല. പ്രതികരിച്ചാൽ പിറ്റേ ദിവസം അവരുണ്ടാവില്ല, അവരുടെ ഫാക്ടറി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരാൾ ഇതിനകത്ത് രക്തസാക്ഷിയായാലും ഇവിടുത്തെ ചെറുകിട വ്യവസായികൾ 50,000 രൂപ മുതൽ മുടക്കിയുള്ള ആളുകൾ രക്ഷപ്പെടണം. എൻ്റെ പ്രതികരണം കൊണ്ട് ഈ കേരളത്തിൽ ഒട്ടനവധി മാറ്റങ്ങളുണ്ടായി. വ്യവസായ നയത്തിലും പല നിയമങ്ങളും, പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളും പൊളിച്ചെഴുതി, പരിശോധനയ്ക്ക് നിയമങ്ങളുണ്ടാക്കി, അതുണ്ടാക്കിയ ഇതുകൊണ്ട്. അപ്പോൾ ഞാനൊരാൾ ബലിയാടായാലും ഒട്ടനവധി ഇനി ബാക്കി എന്നെ പോലെ എല്ലാവർക്കും തെലങ്കാനയിലേക്കോ മറ്റു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, ലോകത്തിൽ എവിടെ വേണമെങ്കിലും. ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ വളർന്നിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലാണ് മറ്റൊരു പ്രേക്ഷകൻ്റെ ചോദ്യം കൂടെ ഉള്ളത്, ഒരു കമൻറ്റ് കൂടെ ഉള്ളത്. നമുക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളിൽ അധികമൊന്നും ആൾക്കാർ തിരഞ്ഞെടുക്കാത്ത ഒരു വഴിയാണല്ലോ സംരംഭകത്വം എന്നത്. ഇനി അഥവാ ആ വഴി തിരഞ്ഞെടുക്കുന്നവരിലും വളരെ ചെറിയ ഒരു പ്രതിസന്ധി വരുമ്പോൾ തന്നെ തകർന്നു പോവുകയാണ്. എന്താണ് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവരോട്, തങ്ങൾ തിരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നവരോട് സാറിന് പറയാനുള്ളത്? ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഈ കേരളത്തിലെ ഒരു വ്യവസായം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ 100 വട്ടം നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ അനേക വന്യമൃഗങ്ങൾ ഉള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു കാട്ടിലേക്ക് നമ്മൾ ഇറങ്ങുന്ന മാതിരിയാണ് ഇവിടെ വ്യവസായം തുടങ്ങുന്നത്. ഭീമമായ തുക നമ്മൾ വായ്പ എടുക്കുന്നു. നമ്മളൊരു പഞ്ചായത്ത് തലത്തിൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും തടസ്സങ്ങളും മാത്രമാണത്. ഈ പറയുന്ന എല്ലാ എതിർപ്പുകളും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ ലോക്കൽ രാഷ്ട്രീയത്തിനെ എല്ലാം അതിജീവിച്ച് അവരെയെല്ലാം അംഗീകരിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു കൊടുത്ത് വ്യവസായം നടത്താനായിട്ടുള്ള ചങ്കുറുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങിത്തിരിക്കാമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒട്ടനവധി സാജന്മാരുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ അതിനോട് ചേർത്ത് ഒരൊറ്റ കാര്യം കൂടെ, ഇപ്പോൾ തെലങ്കാന ഒരു സാധ്യതയാണ്, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആ സമയത്ത് ഒരുപാട് ക്ഷണം തമിഴ്നാട്, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ പുറമെ നിന്ന്, ഇപ്പോൾ ശ്രീലങ്കൻ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ വന്ന് സംസാരിച്ചു, അങ്ങനൊരു പ്ലാനുണ്ടോ? എനിക്ക് ഏതാണ്ട് 16 സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൊത്തത്തിൽ ഇൻവിറ്റേഷൻ വന്നത്. അതിൽ നമ്മളൊരു 4-5 സംസ്ഥാനങ്ങൾ ഒരു ഫോർമാലിറ്റി എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടവരുണ്ട്. ബാക്കിയുള്ള ഒരു 12 സംസ്ഥാനങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇത്. ഞാനിപ്പോൾ ഇവിടെ നിക്ഷേപിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷവും ഇന്നും ഏറ്റവും കൂടുതൽ ലൈവായിട്ട് നിൽക്കുന്നത് ഒന്ന് മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഡൽഹി. കേജ്രിവാൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടും ആന്ധ്രയും ഇപ്പോഴും വളരെ അഗ്രസീവായിട്ട് ഇപ്പോഴും എന്തെങ്കിലും ഒരു നിക്ഷേപം നമുക്ക് അവിടെ നടത്താനായിട്ട് ശ്രമം. ഈ ചർച്ചയുടെ നമ്മൾ ഈ സംസാരിച്ചു വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്, ഒരു ദിവസമാണ്, 2 മുമ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. യഥാർത്ഥ നിക്ഷേപകൻ എന്ന നിലയ്ക്ക് നിക്ഷേപത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷേ അത് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെ നടത്തിയ നിക്ഷേപത്തിൽ ബാലൻസ് ഷീറ്റിൽ എന്താണ്? ഒരു പഞ്ചായത്തിൽ മാത്രം
282 കുടുംബങ്ങൾ ടർപ്പായുടെ കീഴിലാണ് 70 വർഷത്തിന് ശേഷവും ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു കണക്കെടുത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ കേരളത്തിൽ 2.5 ലക്ഷം കുടുംബങ്ങൾ ഇപ്പോഴും ടർപ്പായുടെ കീഴിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും ശക്തമായിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിൽ മുന്നോട്ടിറങ്ങിയത്. അതിൽ ചെയ്തു, പഞ്ചായത്തുകളിൽ ഞങ്ങൾ വളരെയധികം വിജയിച്ചു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സീറ്റുകൾ നേടാൻ സാധിച്ചില്ല. പക്ഷേ ഒരു പാർട്ടി 26 മുന്നണികൾ ചേർന്ന സംഘടന ഒരു രാഷ്ട്രീയ സംവിധാനത്തോടു കൂടിയിട്ട് വെറും 22 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് 14.6% വോട്ട് നേടി എന്നുള്ളത് വലിയൊരു വിജയമാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വൺ ടൈം എക്സ്പെരിമെൻ്റ് അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നാളേക്കും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നിയമസഭയിൽ മത്സരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നതും എൻ്റെ വ്യവസായങ്ങൾ. കാരണം ഇരു രാഷ്ട്രീയ പാർട്ടിക്കാരും മനസ്സിലാക്കി എൻ്റെ സോഴ്സ് ഈ കമ്പനിയാണ്. ഒരു ഉയർന്ന നേതാവ് എന്നോട് വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, നിങ്ങളുടെ സോഴ്സ് ഇതാണ്, അപ്പോൾ അത് അടച്ചു പൂട്ടിക്കുക എന്നുള്ളത് ഒരു അജണ്ടയായിരുന്നു. അപ്പോൾ എൻ്റെ ഫാക്ടറി അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എൻ്റെ രാഷ്ട്രീയത്തിലുള്ള പ്രവേശനം ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അച്ഛനായാലും നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കുന്ന ഒരാളാണത്. ഞാനും അതിൽ തന്നെ വളർന്നിരിക്കുന്നത്. എന്നെ എതിർക്കും തോറും എനിക്ക് വാശി കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ എതിർത്ത് എൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അതിലും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. 8 സീറ്റിൽ മത്സരിച്ച് എവിടെയും ജയിച്ചില്ലെങ്കിലും 14.5% വോട്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, ലോക്സഭാ ഇലക്ഷൻ വരുന്നു, അതൊരു പോസിബിലിറ്റി ആണോ 2020? അല്ല, അത് ജനങ്ങൾ കൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണത്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ആഗ്രഹിച്ചല്ല ഞാനിതിൽ വന്നിരിക്കുന്നത്. ജനങ്ങൾ ഇതിൻ്റെ മുന്നിൽ എൻ്റെ പിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഞാനുണ്ടാവും, യാതൊരു സംശയമില്ല കാര്യത്തിന്. ശ്രീ ചന്ദ്രപിള്ള, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിനോടാണ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്കൾ കാലങ്ങളായി സജീവമായ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു ഉന്നതനായ നേതാവാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ സാബുവിനോട് താങ്കൾക്ക് എന്താ പറയുന്നത്? സാബു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. വ്യവസായം നടത്തുന്ന ഒരാൾ രാഷ്ട്രീയ കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനെ നമ്മൾ മറ്റൊരു രൂപത്തിൽ കാരണ്ട കാര്യം പ്രോത്സാഹിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ പ്രക്രിയയ്ക്കകത്ത് ഇടപെടുമ്പോൾ അതിൻ്റേതായ ഒരു വ്യാകരണവും അതിൻ്റേതായ രീതികളുമുണ്ട്. അത് അവർ ചെയ്യട്ടെ. അവരുമായിട്ട് വളരെ എന്താ പറയുന്നത്, ജനാധിപത്യപരമായൊരു മത്സരത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളൂ. മത്സരിച്ചത് അങ്ങനെയാണ്, മത്സരിച്ചിട്ട് അവിടെ ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു, പഞ്ചായത്തുകൾ പലതിലും തോൽക്കുകയും ചെയ്തു. പക്ഷേ രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള രീതിയിൽ അന്തിമമായി കഴിയുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഒരുപാട് നയപ്രശ്നങ്ങളുണ്ട് രാജ്യത്ത്. ആ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചൊന്നും സാബു ആലോചിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവിടെ വന്ന പ്രഷർ എന്ന് വെച്ചാൽ എനിക്കറിയാം, ഹിസ്റ്റോറിക്കലായിട്ട് അവിടെ ഉണ്ടായ ചില സമ്മർദ്ദങ്ങളുടെ കാരണം കൊണ്ടാണ് ഇതിലേക്ക് വന്നത്, അല്ലാതെ മനഃപൂർവ്വം തീരുമാനിച്ച് നിശ്ചയിച്ചോച്ച് വന്നതെന്ന് ഞാൻ കണക്കാക്കിയിട്ടില്ല. ജനം തീരുമാനിച്ച് EVM പ്രസ് ചെയ്തു 14% ആളുകൾ. അത് നമ്മൾ കണ്ട റിയാലിറ്റിയാണ്. അത് നിലവിലുള്ള സ്ഥിതിഗതികളിൽ കുറേ നിഷേധ വോട്ടുകൾ കൂടി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവും. നിലവിലുള്ള പലതിനോടുള്ള വ്യത്യസ്തതയും അതിനോടുള്ള വിരോധവും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അവരുണ്ടെങ്കിൽ നേട്ടം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ക്രെഡിബിൾ അച്ചീവ്മെൻറ്റാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്കൊക്കെ തിടപെടുമ്പോൾ വരുന്ന ആകെയുള്ളൊരു 360 questions ഇല്ലേ, അതാകെ സംബന്ധിച്ച് എൻ്റെ ആലോചന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ 1-4 എത്തുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഉത്തരങ്ങൾക്കപ്പുറത്ത് ആളുകൾ എന്താ നോക്കുന്നത്? അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഓഫർ ചെയ്യുന്നത്? ആരാണ് പെർഫോം ചെയ്തത്? അദ്ദേഹം പറയുന്നു മുൻകാലത്ത് എത്ര സ്ട്രീറ്റ് ലൈറ്റ് കത്തി, ഇപ്പം എത്ര കത്തുന്നു എന്ന് ചോദിക്കുന്നു. ഇതല്ലേ ആളുകൾ ആദ്യം നോക്കുന്നത്? നമ്മളുള്ള ക്രിയേറ്റീവായിട്ട് എടുക്കണം. കാരണം ഏതെങ്കിലും മേഖലകളിൽ വളരെ സൃഷ്ടിപരമായ വ്യക്തമായ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയെങ്കിൽ അതിനെ അംഗീകരിക്കണം. മെറ്റീരിയൽ ബെനിഫിറ്റ് ഇടുമ്പോൾ ആളുടെ കൂടെ പോകുമല്ലോ. മുദ്രാവാക്യത്തെക്കാൾ എത്രയോ മനോഹരമാണ് കാര്യങ്ങൾ നേരെ നടത്തി അനുഭവിക്കുന്നത്. അത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ആ അതിനോട് ഞാനൊരു വ്യക്തിപരമായ വിരോധം പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ ചെയ്തിനകത്തുള്ള നല്ല വശങ്ങൾ നമ്മൾ കാണുകയല്ലാതെ കണ്ട് വേറെ എന്താ അതിൻ്റെ അകത്തുള്ളത്? അതീതം പഠിക്കണമെന്നുള്ളതാണ്. ജനങ്ങളെ കൂടെ നിർത്തുന്നതിനകത്ത് ഇപ്പൊ കഴിയാത്ത ആളുകൾ നീന്ത് പഠിക്കാണെങ്കിൽ അതും പഠിച്ചോളണം. ഓക്കെ, അപ്പോൾ നിശ്ചയമായും ശ്രീ സാബുവിനൊപ്പം പോകുന്ന ആളുകളെ തിരിച്ചുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ചെയ്യുമെന്ന് മാത്രമല്ല, വിജയിക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ നിയമസഭയിൽ വിജയിച്ചല്ലോ. സാബുവിൻ്റെ ഒപ്പം പോയ ആളുകൾ ഒരു വലിയ വിഭാഗം ഉണ്ടെങ്കിലും അവരെക്കാളും മുകളിൽ വന്ന് ഞങ്ങൾ ജയിച്ചല്ലോ.
അതിനെയും ചെയ്യും. ഓക്കെ, ഇവിടെ തന്നെയല്ല വിപുലമായ ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ സൗഹൃദങ്ങളിലേക്ക് ഇന്നും വരും. അതും സാധ്യമാണ്, അതും സാധ്യമാണ്. പിന്നെ ഓക്കെ, അതായത് അല്ലല്ല, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നാടകളിൽ ഞാൻ താങ്കളോട് അടുത്ത ഘട്ടത്തിൽ ചോദിക്കായിരുന്നു, എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇങ്ങനെ തനിച്ച് നിൽക്കുക, ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പാർട്ടികൾ മുന്നണികൾ മാറുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പുറത്ത് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകണം. അപ്പോൾ അങ്ങനെ പോലും ചില സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ടെന്നാണ്. അല്ല, അതിനു മുമ്പ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളോട് മത്സരിക്കാനായിട്ടല്ല ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ മാറിയാൽ മതി. ഞാനായിട്ട് അതുകൊണ്ടൊരു മാറ്റം അവരിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇപ്പോൾ വ്യവസായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ രാഷ്ട്രീയത്തിലും ഇവരുടെ അപ്രോച്ചും ജനങ്ങളോടുള്ള ഇതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഒക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ധാരാളം മതി. അല്ലാതെ ഇത് കേരളത്തിൽ മത്സരിച്ച് MLA ഉണ്ടാക്കണം, കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുക്കണം, അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടൊരു അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ ഉണ്ടാവുന്നില്ല. എനിക്ക് എൻ്റെ മുമ്പിൽ നിന്ന് വ്യക്തമായ ഉത്തരം മിസ്റ്റർ സാബു ജേക്കബ് കേരളത്തിലെ ഒരു അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. വാസ്മീരൻ, ഈ രാഷ്ട്രീയത്തിൽ നിക്ഷേപിച്ച ശ്രീ സാബു ജേക്കബിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? 2020 ശരിക്കും കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ BMP സീറ്റാണ്. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയാറുള്ളൊരു കാര്യം, അടിമാലി പോകുന്ന വഴിക്ക് ഈ പൂക്കാട്ടുപടി വഴി പോകുമ്പോൾ അത്രയും നല്ല റോഡ് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇപ്പോഴാണേലും ആൾക്കാരോട് ചോദിച്ചറിയാം, ആലുവയിൽ നിന്ന് കോതമംഗലം വരെ വണ്ടി ഓടിക്കാൻ ഞാനിപ്പോൾ കോലഞ്ചേരി വഴിയെ വരിക, കാരണം ആ വഴി വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത്രയധികം ഡിഫറൻസ് ആ റോഡുകൾക്ക് വന്നു. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. ഇപ്പോൾ കേരള ഗവൺമെൻറ് മിക്കവാറും പുതിയ റോഡുകളെല്ലാം തന്നെ BMPCയിലെ ചെയ്യാവൂ എന്ന് നിയമം കൊണ്ടുവന്നു. അതാ രീതിയായി മാറി. അപ്പോൾ പോസിറ്റീവ് എന്താ, ക്രിയേറ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുക്കാനായിട്ട് ആരെങ്കിലും, അത് പൊളിറ്റിക്കൽ പാർട്ടി ഏതും ആയിക്കോട്ടെ, ആർക്കെങ്കിലും സാധിച്ചാൽ അതിനെ എടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രയോഗിക്കാനായിട്ട് നമുക്കൊരു മാതൃകയായി കിട്ടും. ഓക്കെ, അതാണ് ഞാനിതിൽ കാണുന്ന ഒരു ഈ ഒരു കാര്യം. ഇപ്പോൾ ഈ ഡിസിസീവ് ആയിരുന്നു നമ്മുടെ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എന്നാണ് ഈ നിയമസഭാ അസംബ്ലിയുടെ ഫൈനൽ റിസൾട്ട് കാണുന്നത്. ആ ജനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറിയിലേക്ക് പോയത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും 14% വോട്ട് ഒരു പുതുതായി വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജനം കൊടുത്തെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് വേണ്ടത്, ജനം സത്യത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ളത് ജനം ബോധേഡല്ല. ജനത്തിന് വേണ്ടത് കുടുംബത്തിൽ സമാധാനമാണ്, സന്തോഷമാണ്. തൻ്റെ മകൻ പുറത്തേക്ക് അല്ലെങ്കിൽ മകൾ പുറത്തേക്ക് പോയാൽ സമാധാനമായിട്ട് രാത്രി വീട്ടിൽ കയറി വരുമെന്ന് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ടാവും. അങ്ങനെയുള്ളൊരു സുരക്ഷ ജനത്തിന് ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെർപ്പാളയുടെ കീഴിലല്ല, നല്ലൊരു ഭവനം ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്, പണി ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടത് കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ, പ്രത്യേകിച്ച് പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു നാട്ടിലെ ജനം സ്വീകരിച്ചെങ്കിൽ അവർക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ നെയ്ബറിങ് വില്ലേജിൽ ഇവിടെ ഉണ്ടായ സമാധാനം ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരംഗമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടൊരു അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ ഉണ്ടാവുന്നില്ല. എനിക്ക് എൻ്റെ മുമ്പിൽ നിന്ന് വ്യക്തമായ ഉത്തരം മിസ്റ്റർ സാബു ജേക്കബ് കേരളത്തിലെ ഒരു അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. അതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ചലഞ്ച് ചെയ്യും. മറിച്ചൊരാളെ കാണിച്ചതാ. ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് തുടക്കമാണ്. മറ്റൊരു പ്രേക്ഷകന്റെ ചോദ്യം കൂടെയുള്ള ഒരു കമന്റ് കൂടെയുള്ളത് നമുക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ കുന്നത്തുനാട് പഞ്ചായത്തിലെ ഒരു താമസക്കാരനാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കുറച്ച് പ്രതിനിധികൾ, UNITED കുറച്ച് പ്രതിനിധികൾ വരികയും വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം ഏകദേശം ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് ഒരു സ്മാർട്ട് കാർഡ് നൽകുകയും ചെയ്തു. ഇതാണ് ആ സ്മാർട്ട് കാർഡ്. അപ്പോൾ അന്നവർ പറഞ്ഞത് ഉടനെ തന്നെ ഈ സ്മാർട്ട് കാർഡ് ആക്ടിവേറ്റ് ചെയ്യും, പിന്നീട് ഭക്ഷ്യ സുരക്ഷാ സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് മിതമായ നിരക്കിൽ സാധനങ്ങൾ മേടിക്കാൻ കഴിയും, പിന്നെ പഞ്ചായത്തിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ അതുപോലൊരു ഭക്ഷ്യ സുരക്ഷാ സൂപ്പർ മാർക്കറ്റിൽ കുന്നത്തുനാടും വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പഞ്ചായത്ത് ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 2020 വിജയിച്ചു കുന്നത്തുനാട്.
പഞ്ചായത്തിൽ ഭരണത്തിൽ വരികയും ചെയ്തു. ഇതുവരെ പുതിയൊരു ഭക്ഷ്യ സൂപ്പർ മാർക്കറ്റ് വന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കാർഡ് നമുക്ക് കയ്യിൽ തന്നിട്ടുള്ള കാർഡ് ആക്ടിവേറ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. അത് ഒരു രാഷ്ട്രീയ ഗിമ്മിക്കായിരുന്നോ അതോ എന്താ പറയുക, ഇത് ഉടൻ തന്നെ ശരിയാവുന്നൊരു കാര്യമാണോ? എനിക്ക് താങ്കളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല, വീടുകളിൽ കയറാൻ പാടില്ല, പല സ്ഥലത്തും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സർവേ നടത്തി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട സംഗതികളാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് അതിൻ്റെ സർവേ ഞങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം ആ കൊറോണയുടെ ശക്തി കുറഞ്ഞതനുസരിച്ച് ആളുകൾ റെസ്ട്രിക്ഷൻസ് കുറച്ചപ്പോഴാണ് തുടങ്ങാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ കാർഡുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ജനുവരി 1 രണ്ട് പഞ്ചായത്തുകൾ, ഐക്കനാട് പഞ്ചായത്തും കുന്നത്തനാട് പഞ്ചായത്തുകളും ഈ ഭക്ഷ്യസുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കാൻ പോവുകയാണ്. അതായത് ഭരണത്തിലേറി 1 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ, 1 ഭക്ഷ്യസുരക്ഷ, 2 സ്ട്രീറ്റ് ലൈറ്റുകൾ, ഈ പറയുന്ന 6,000 ലൈറ്റുകളിലും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് കാലതാമസം വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നൊരു കാര്യമായിരുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് അല്പം നീണ്ടുപോയി എന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഈ പഞ്ചായത്ത് ഇലക്ഷൻ പോലെയല്ല, നിയമസഭയിലേക്ക് വരുമ്പോൾ സാഹചര്യം മാറും, നിങ്ങൾ നയം പറയേണ്ടി വരും. വളരെ കൃത്യമായിട്ടൊരു കാര്യം ശ്രീ ചന്ദ്രമിള പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ കറണ്ടായിട്ട് നമ്മുടെ മുന്നിലുള്ളൊരു ടോപ്പിക്ക് ഇപ്പോൾ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിൽക്കുകയാണ്. എന്താണ് സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ ശ്രീ സാബുവിന്? ഇതിൽ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷം ഇതിനെ വളരെയധികം എതിർക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ വികസനം വേണം, നമുക്ക് ആധുനിക സൗകര്യങ്ങൾ വേണം. നമ്മൾ 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ ലോ ഫ്ലോർ ബസ്സുകൾ 10,000 മേടിച്ചു. നമ്മൾ അടുത്ത ഇടയ്ക്ക് കണ്ടു ഇതെല്ലാം തുരുമ്പ് പിടിച്ച് നാശമായിട്ട്. നമുക്ക് അത്രമാത്രം സങ്കടം തോന്നും. ഏതാണ്ട് 75 ലക്ഷം രൂപയാണ് ഒരു ദിവസം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടം വരുന്നത്. മെട്രോ നമ്മൾ കൊണ്ടുവന്നു, വളരെ ആവശ്യമാണ്. കാരണം ഒരു ആധുനിക സംസ്ഥാനത്തിന് ആവശ്യമാണത്. 1 കോടി രൂപയാണ് നമ്മൾ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നഷ്ടക്കച്ചവടമായിട്ട് കേരളയിൽ വരാൻ പാടില്ല. ഇവിടെ നമുക്ക് ഈ ആധുനിക സൗകര്യങ്ങൾ വേണം, പക്ഷേ അതിനു മുമ്പ് ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണം. 2,50,000 കുടുംബങ്ങൾ ടർപ്പായുടെ കീഴിൽ കിടക്കുന്നു. ഏതാണ്ട് 500,000 കുടുംബങ്ങൾ ഭവനരഹിതരായിട്ട് കിടക്കുന്നു. 2,50,000 ആളുകൾ ഭൂരഹിതരായിട്ട് കിടക്കുന്നു. 10,00,000 കുടുംബങ്ങൾ അനാഥമായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ 65,000 എന്ന് പറയുന്നു, 1,00,000 കോടിയിലേക്ക് പോകാം. അങ്ങനെയുള്ളൊരു കേരളയിലാണ് ആവശ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ സാബു എംജിയൊക്കെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നതും ഇപ്പോൾ പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. കേരളയിൽ പോലൊരു പദ്ധതി അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടായതിന് ശേഷമേ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. ഇങ്ങനത്തെ ഒരു അതിവേഗ സൗകര്യം വരുമ്പോൾ ഓരോ ദിവസവും നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന മനുഷ്യ മണിക്കൂറുകളുണ്ട്. അതിൻ്റെ ഒരു വലിയ ദേശീയ സമ്പത്തെന്ന് പറയുന്നത് വലുതാണ്. ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞ് മെട്രോ പോലും അബദ്ധമായി എന്നുള്ളതിലേക്ക് എത്തുകയാണ്. ഞാൻ യോജിക്കുന്നില്ല, തെറ്റാണത്. ഭക്ഷണം ശരിയാണ്, പാർപ്പണം ശരിയാണ്, പരിസര മലിനീകരണത്തിൻ്റെ പരിഹാരം അതെല്ലാം ശരിയാണ്. ഇത് ഒരേ സമയത്ത് എല്ലാം കൂടെ എടുക്കേണ്ടി വരും. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും പുറകെ പോകണം കേരളം. 8 സംസ്ഥാനങ്ങൾ സിൽവർ ലൈൻ എടുത്തിരിക്കുന്നു. അഹമ്മദാബാദ്, ബോംബെ 1,00,000 കോടി മുടക്കി കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ചെയ്യുന്നു. അല്ല, അതിനെയൊക്കെ എതിർത്ത, അതിനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് എതിർത്തൊരു പ്രസ്ഥാനം ഞാൻ പറയുമ്പോൾ എന്തോന്നാ, അതിൻ്റെ റിസോഴ്സ് മൊബിലൈസേഷനും അതിൻ്റെ യൂട്ടിലൈസേഷനും തമ്മിൽ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആ ട്രീറ്റിംഗ് കൊണ്ട് ഇതിനകത്ത് വരുന്ന പ്രശ്നം ഫണ്ടിനേക്കാളും പ്രധാനം പാരിസ്ഥിതികമാണ്. ആ പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ ശാസ്ത്രീയ പഠനവും പരിഹാരവും കൂടി നിർദ്ദേശിക്കണം. ആ കാര്യങ്ങൾ നല്ല ആരോഗ്യകരമായ സംഭാവനമാകാം. പദ്ധതി വേണ്ട എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ലാത്ത സമീപനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് മേക്കർ 2021 അതിൻ്റെ വോട്ടിംഗ് അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് താങ്കളെ പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ ഈ കിറ്റക്സിൻ്റെ MD, 2020 ചീഫ് കോർഡിനേറ്റർ എന്നീ തലങ്ങളിൽ നിന്ന് പ്രേക്ഷകരോട് ഫൈനലി പറയാനുള്ളത് എന്താണ്? എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം, ഈ മെട്രോയ്ക്ക് ഞാൻ എതിരാണെന്നുള്ള ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ലാഭകരമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം. അത് വേറൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്യണം. കേരളയിലിനോ മെട്രോയ്ക്കോ ഒന്നും എതിരല്ല, ഇതെല്ലാം വരണം, പ്രയോറിറ്റൈസ് ചെയ്യണം. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശേഷമായിരിക്കണം അതോടൊപ്പം പാരലായിട്ട് നടത്തുകയും അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം. എനിക്ക് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ സ്റ്റേജിൽ വരാൻ സാധിച്ചത് തന്നെ, ഒരു പക്ഷേ ഞാൻ വ്യവസായത്തിൽ ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് എടുത്ത നിലപാടുകളും
അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി എടുത്ത പ്രവർത്തനങ്ങളും അത് ജനങ്ങൾ അംഗീകരിച്ചു, അവർ എനിക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ വരാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ഉയർത്തി കാണിക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിൽ മലയാളികളായിട്ടുള്ള കുടുംബങ്ങൾ ഒരു കാരണവശാലും അവരുടെ കുട്ടികൾ ഈ നാട് വിട്ടു പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അവർക്കിവിടെ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ വളർന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതൊരിക്കലും നമുക്ക് ഒരു ഓരോ മലയാളിയുടെയും കടമയാണ്. രാഷ്ട്രീയം മറന്ന് മറ്റ് എല്ലാ കാര്യങ്ങളും മറന്ന് ആ കാര്യത്തിൽ ഇനി ഒരു മലയാളിയും കേരളം വിട്ടു പോകരുത്, ഇനി ഒരു അച്ഛനമ്മമാരും ഇവിടെ അനാഥരാവരുത് എന്ന ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്, അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു സംരംഭക എന്ന നിലയിൽ കേരളത്തിൽ ആ അർത്ഥത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാനും താങ്കളുണ്ട്. എൻ്റെ ഇപ്പോൾ അത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഈ വ്യവസായ വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് എന്നെ കണ്ടാകുന്ന രീതിയിൽ ഞാൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ നവാസ് ബീരാനും എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് എന്നെക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ നാടിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാടിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. നന്ദി. ശ്രീ സാബു എം ജേക്കബ്, ശ്രീ നവാസ് മീരാൻ, ശ്രീ ചന്ദ്രൻപിള്ള, ശ്രീ സിജോയ് ഈ ഘട്ടത്തിൽ ചേർന്നതിന്. അപ്പോൾ മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ 2021 അന്തിമ പട്ടികയിലെ 4 വാർത്താതാരങ്ങളിൽ ആദ്യത്തെ വ്യക്തിയുമായിട്ടുള്ള സംവാദമാണ് പ്രേക്ഷകർ കണ്ടത്. ഓർമ്മിപ്പിക്കുന്നു, വോട്ടിംഗ് തുടരുകയാണ്. വാർത്താതാരങ്ങളിൽ മറ്റു 3 പേർ കൂടിയുണ്ട്. മറ്റൊരു വാർത്താമുഖവുമായി, സംവാദവുമായി അടുത്ത ഘട്ടത്തിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.